ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കേസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി വിമൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളിവിടെ കാരക്കുടിയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാരക്കുടി ബ്ലോഗ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാരക്കുടിയിൽ ഞങ്ങൾ മീറ്റ് ചെയ്ത ഒരു ചേച്ചി. അപ്പം ചേച്ചീനെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആള് നല്ല ഭംഗിയായിട്ട് കൂടെ നെയ്യും. ആ കൂടെ നെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് രണ്ട് മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചു. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് അതൊരു ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലിയൊക്കെ നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വുമൻസ് ഡേ സ്പെഷ്യൽ വുമണായിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിൽ ചേച്ചീനെ കുറിച്ചും പിന്നെ ചേച്ചി നമ്മൾക്ക് കാണിച്ചു തന്ന, ചേച്ചി തന്നെ ചെയ്ത കുറച്ച് കൂടകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ചേച്ചി അത് നെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയും വിധം ഞാനത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ പുതിയതായിട്ട് നിങ്ങളിൽ ആരെങ്കിലും കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ദേ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കൂടെ നെയ്യുന്ന ചേച്ചിയുടെ മകളാണ്. അപ്പോൾ ഈ കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ബേസ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പോൾ ഈ സൈഡിലൊരു കൂടെ ഇരിക്കുന്നില്ലേ, ആ കൂടയുടെ നീളത്തിനും വീതിക്കും അനുസരിച്ചാണ് അവർ ഈ വയേഴ്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരൊരു സെറ്റായിട്ടാണ് കേട്ടോ ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സെറ്റൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കും, പിക്ചേഴ്സൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഇവിടെ കുറേ വയസ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നീളവും വീതിയും വരുന്നതെന്ന് വെച്ചാൽ 16 പ്ലാസ്റ്റിക് വയേഴ്സ് 13 ഇഞ്ച് നീളം വരുന്ന കൂടയ്ക്ക്. ഓക്കെ, അപ്പോൾ 13 ഇഞ്ച് നീളം വരുന്ന ഒരു കൂടയാണ് നമ്മൾ നെയ്യുന്നതെങ്കിൽ ആ 13 ഇഞ്ച് എന്നുള്ളത് അതിൻ്റെ ഡബിൾ, അതായത് 26 ഇഞ്ച് നീളത്തിൽ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതാണ് നീളത്തിന് വേണ്ടിയിട്ട്. പിന്നെ വീതിക്ക് 26 പ്ലാസ്റ്റിക് വയേഴ്സ് 10 ഇഞ്ച് വീതിയുള്ള കൂട, കൂടയുടെ ആ അടിഭാഗത്തിനാണ് ആ 10 ഇഞ്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വയർ കട്ട് ചെയ്യുമ്പം 20 ഇഞ്ച് നീളത്തിൽ വയറ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇപ്പോൾ കട്ട് ചെയ്യുന്ന പോർഷൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ 16 പ്ലാസ്റ്റിക് വയേഴ്സാണ് നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടി ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, 26 പ്ലാസ്റ്റിക് വയേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് വീതിക്ക് വീതിയുടെ ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ 16 എണ്ണത്തിൽ 1 വിട്ട് 1 അങ്ങനെ ആയി കുട്ടി കൈകൊണ്ട് കൂട്ടി പിടിക്കുകയാണ്. ഒരു വയറ് കയ്യിൽ പിടിക്കുന്നു, അടുത്ത വയറ് താഴെ വയ്ക്കുന്നു, പിന്നെ അടുത്തത് പിടിക്കുന്നു, അടുത്തത് താഴെ വയ്ക്കുന്നു. അങ്ങനെ ഒരു കൂട്ടമായിട്ട് അതിനെ പിടിച്ചതിന് ശേഷം ഈ 26 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിന് ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പം 26 പ്ലാസ്റ്റിക് വയേഴ്സിൽ 3 എണ്ണം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാലൻസ് നമുക്ക് 23 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 16 വയേഴ്സിൽ 1 വിട്ട് 1 ഇങ്ങനെ കൂട്ടി കയ്യിൽ പിടിക്കുകയാണ്. ഇനി 26 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നതിനെ അടുപ്പിച്ചടുപ്പിച്ച് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. ഇതിപ്പം അടുപ്പിച്ചിങ്ങനെ വെക്കുമ്പോൾ നന്നായി ടൈറ്റായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ കുട്ടി കാലുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചേക്കുന്നതുകൊണ്ട് അവർക്കത് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവർക്ക് നല്ല ശീലമുള്ളത് കൊണ്ട് പ്രശ്നമല്ല കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ കാണുന്നത് അമ്മേനെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആള് നേഴ്സാണ്, ഇപ്പോൾ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുട്ടികളുണ്ട്. അതായത് ചേച്ചി 15 പിള്ളേർക്ക്, പെൺകുട്ടികൾക്ക് ഈ കൂട നെയ്യുന്ന കൈത്തൊഴിൽ പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് അതിൻ്റേതായ കൂലിയും കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം അവർ നെയ്യുന്ന കൂടയ്ക്കുള്ള
എമൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്കും ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വലിയൊരു ബൾക്ക് ഓർഡർ വരികയാണെങ്കിൽ, ഓർഡർ എന്ന് പറയുമ്പം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ചെട്ടിനാട് ഹൗസസ് നിറയെ ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഈ കൂടെയൊക്കെ കളർഫുള്ളായിട്ടുള്ള കൂടുകളോടൊക്കെ ഭയങ്കര പ്രിയമുള്ളവരാണ്. അപ്പോൾ അവർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ കൂടുകൾ ക്യാരി ചെയ്യാറുണ്ട്. ഞാൻ കുറേ പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വലിയ ആശയോടൊക്കെ കൂടെയാണ് ഇവിടെ വന്ന് ഇരുന്നത്. എനിക്ക് രണ്ട് കൂടെയൊക്കെ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചാൽ വന്നിരുന്നത്, പക്ഷേ എല്ലാം ഓർഡർ ചെയ്തേക്കുന്നതായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആൾക്ക് ഇപ്പം കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൂടെ എത്തിക്കാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കുറച്ച് വലിയ കൂടെയാണ് നെയ്തെടുക്കാനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ കിട്ടത്തുള്ളൂ. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് കാണിക്കാം. ഇപ്പോൾ ബേസ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അതും എല്ലാം നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചു കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ബേസിൻ്റെ വീതിയും നീളവും അറിയുന്നുണ്ടാവും. നീളം 13 ഇഞ്ച് വരുന്ന പോലെയും വീതി 10 ഇഞ്ച് വരുന്ന പോലെയാണ് ആ വയേഴ്സ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അറിയാം നമുക്കത്. അപ്പോൾ ഓരോ വയേഴ്സും ഇതുപോലെ ഇങ്ങനെ സൈഡിലൂടെ പോകുന്നത് ഒന്ന് വിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഒരു വയർ നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. വലിച്ച് പിടിച്ചിട്ടാണ് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടോ. ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് ഈ സൈഡും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ഒന്ന് വിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ഇപ്പോൾ 4 സൈഡും മൊത്തത്തിൽ മടക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് വിട്ട് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മടക്കിയ വയേഴ്സിനെയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൂട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. 4 ഭാഗത്തുനിന്നും ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണ്. മടക്കിയ വയേഴ്സിനെയാണ് പിടിക്കുന്നത്. അതിനുശേഷം ആ വയേഴ്സെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് സംഭവം. ബേസ് മാത്രമേ കൊച്ചു ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തത് ചെയ്യാനായിട്ട് ആളെടുത്തിട്ടുണ്ട്. അപ്പം ചേച്ചി ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കെട്ടിട്ട് കഴിയുമ്പം അത്രയും വയേഴ്സ് മടക്കിയത് അങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. അപ്പം മടക്കാണ്ട് വിട്ടില്ലേ, അതിനെ ബാക്കിലേക്ക് താഴേക്ക് നന്നായിട്ട് വലിച്ച് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ 2 പോർഷനും നന്നായിട്ട് മടക്കിയെടുത്തു. ഇപ്പം നമുക്ക് അളവ് കാണിച്ച് തരികയാണ് കേട്ടോ. അത് ആദ്യം കാണിക്കാൻ പറ്റിയില്ല, കാരണം ആൾ ഈ ഒരു കൂടെ നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അളവ് നമുക്ക് കാണിച്ച് തരുന്നതാണ്. 10 ഇഞ്ച് 13 ഇഞ്ച് എന്നുള്ളത് നമുക്ക് കാണിച്ച് തന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു കൂടെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൊത്തത്തിൽ നെയ്യാൻ പോവാണ്. അതായത് നീളത്തിൽ ഒരു വയറെടുത്തു. അതായത് ഇപ്പോൾ 13 ഇഞ്ചാണെങ്കിൽ 26 ഇഞ്ചിൻ്റെ ഒരു വയറെടുത്തു. അതിനെ ഈക്വലായിട്ട് മടക്കുമ്പോഴത്തേക്ക് 13 ഇഞ്ച് നീളത്തിൽ വരുമല്ലോ. ഇനി ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം. ഇതുപോലൊരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു 4 വയറങ്ങോട്ട് വിട്ട്, അതായത് 4 വയറുകളെ അങ്ങോട്ട് വിട്ടിട്ട് 5-ാമത്തെ വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചേച്ചി ക്ലിപ്പ് ഇട്ട് വെച്ചു, കണ്ടോ. ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 4 എണ്ണം വിട്ടിട്ട് ആ ചെയ്ത അടുത്ത് ക്ലിപ്പ് ഇട്ടു.
നാലെണ്ണം ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അഞ്ചാമത്തേലാണ് ക്ലിപ്പ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഇടുകയാണ്. എന്നിട്ട് ഈ മൂലയുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് വളച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാണ് പറയണത് കണ്ടോ. അതെ, ഇവിടെ ഒന്ന് ഇങ്ങനെ പതുക്കനെ വളച്ചിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ആ ഒരു സൈഡാണ് വരുന്നത് കണ്ടോ. ഈ മൂല ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി മടക്കി മാറ്റിയും തിരിച്ചും മടക്കി കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കണം. അപ്പോഴത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അതാണ് കുറച്ചൊന്ന് കൈ വേദനിക്കുക. നമ്മൾ ചെയ്യാൻ നേരത്ത് കൈ വേദനിക്കുന്ന തുടക്കക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ കൈ വേദനിക്കാൻ കാരണം അത് വലിച്ചു കൊടുക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. കാരണം പ്ലാസ്റ്റിക് വയറും കൂടെ ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വലിക്കുമ്പോൾ നമുക്ക് ആ കൈയുടെ ഒരു കഴയൊക്കെ മുട്ടും ഒക്കെ ഒന്ന് ചിലപ്പോൾ വേദനിക്കും. അത്രയേ ഉള്ളൂ. 18 വർഷമായിട്ട് ചേച്ചി ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഓലയിലൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിച്ച് ആ ഒരു ക്ലിപ്പ് ഇട്ടേക്കുന്ന ഭാഗം വരേക്കും ചെയ്തു കൊടുക്കും. ഇപ്പോൾ ക്ലിപ്പിട്ടിരുന്ന ആ ഒരു ഭാഗത്താണ് വന്നേക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഈ തുടങ്ങിയ ഒരു ഗ്യാപ്പില്ലേ, ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് വീണ്ടും ക്ലിപ്പ് ഇട്ട് കൊടുക്കും ഉണ്ടോ. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുക. ഇത് ചെറിയ കൂടെയൊക്കെ ചെയ്യാനായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. വലിയ കൂടെയൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ രീതിയിൽ തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഞാനിതുപോലെ കൂടെ നെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. അതുകൊണ്ട് എനിക്കും ആദ്യം വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ വലിച്ചു വിടുന്നോ അത്രത്തോളം സ്ട്രോങ് ആവുമെന്നാണ് പറയുന്നത്. കൂടെ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. ചില കൂടകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നൂലൊക്കെ ഇങ്ങനെ, അതായത് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ ഊരി ഊരി വരും. ചിലത് വന്നിട്ട് ആ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് അവർ ഈ ചെയ്തേക്കുന്ന സംഭവത്തിന്. നമുക്ക് ആ വയറൊക്കെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഇത് ഒരു കമ്പിയാണ് കേട്ടോ. ഈ കമ്പി യൂസ് ചെയ്തിട്ടാണ് ഈ കൂടയുടെ മേൽഭാഗം, അതായത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമ്പി ഇട്ടിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പി ചെയ്യുന്നത് അത് ചേച്ചി കാണിച്ചു തരും എങ്ങനെയാണ്. ഇതും അതുപോലെ സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വയറാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് കളറിലുള്ളത്, വൈറ്റ് അല്ല, അതൊരു ഗ്രേ കളറാണ്. അതേപോലെ റെഡ് കളറിലെ വയറിൻ്റെ അതേ ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് 2 റെഡ് കളർ വയറും കൂടെ അവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കമ്പിയും അതേ ലെങ്ത്തിന് കട്ട് ചെയ്തിട്ട് കണ്ടോ ഇതിനകത്തൂടെ ഇങ്ങനെ വെക്കും. ഈ കൂടയിൽ മേൽഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്തു കൊടുക്കും. ഈ ഒരു വായ്ഭാഗത്താണ് ആ ഒരു കമ്പി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കൂടെ ഇതുപോലെ ലൂസായിട്ട് ഒരു ഷേപ്പ് ഇല്ലാണ്ട് ഇരിക്കുമല്ലോ. ഈ കമ്പി ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റിഫായിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പം വലിച്ചു കൊടുക്കുന്നുണ്ടോ, നല്ല ശക്തമായിട്ടാണ് അത് വലിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കൂടെ ചെയ്തെടുക്കാൻ പറ്റുക. നല്ല ടൈറ്റായിട്ട് കിട്ടും അത് കണ്ടോ. നല്ല ശക്തി എടുത്തിട്ടാണ് ആൾ വലിക്കുന്നത്. എനിക്ക് തന്നെ കഷ്ടം തോന്നി. അപ്പോൾ എത്ര നേരം ഇരുന്നിട്ടാണ് അവരത് ചെയ്തെടുക്കുന്നത്. ആ ഇരിക്കുന്ന ആ രീതിയിൽ തന്നെ അങ്ങ് ഇരിക്കുന്നു. പക്ഷെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ആൾ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ തന്നെ ചേച്ചി നല്ല രീതിയിൽ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. നമ്മൾ പോയി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എത്രയോ നാളത്തെ ഒരു പരിചയം പോലെ ആയിരുന്നു നമ്മളടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കഥകൾ ആ കാലത്ത് അവർ ജോലി ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാണ്. രാവിലെ 8 മണിക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് പോകും പോലും ഇത് കൂടെ നെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ മത്സരമാണ്, കൂട്ടുകാരും എല്ലാവരും കൂടെ മത്സരിക്കും. മത്സരിച്ചൊരു 3 മണിയാകുമ്പോഴത്തേക്ക് അവർ ഒരു സെറ്റ് ചെയ്ത് തീർക്കും പോലും. അപ്പം എല്ലാ പിള്ളേരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 150 സെറ്റൊക്കെ ചെയ്യും പോലും. അപ്പോൾ ഒരു സെറ്റിന് അവർക്ക് 2 രൂപ 50 പൈസയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ പിന്നെ കാലം പോകും, ഒരു സെറ്റ് നിങ്ങൾക്ക് കാണാം, വീഡിയോയുടെ അവസാനമാകും ഒരു സെറ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക ഈശ്വരൻ എന്തോരം കഷ്ടപ്പെട്ട് കാണുമെന്ന്. അപ്പം അതാണ് അവരുടെ ഒരു ദിവസത്തെ വരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കാലത്തൊന്നും അത് പറ്റത്തില്ല. ഒരു ദിവസം 200 രൂപയെങ്കിലും കൊടുത്താലേ പിള്ളേർ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെന്നാണ് ചേച്ചി പറയുന്നത്. അവിടെ വരുന്ന പിള്ളേർക്കൊക്കെ ചേച്ചി നല്ല രീതിയിലെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ കാരണം സോമുവിൻ്റെ അച്ഛൻ പറഞ്ഞാണ് നമുക്ക് ഈ ചേച്ചിനെ അറിയാവുന്നത്. അപ്പം വലിയ ബിസിനസ്സായിട്ടൊന്നും ചേച്ചി ഇത് ചെയ്യുന്നില്ല, അറിയാവുന്നവർക്ക് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. കാരണം ആൾക്കും ഏജായി, 2 കുട്ടികളെയും പഠിപ്പിച്ച് വലുതാക്കി. ചേച്ചിക്ക് ഒരു മോനും മോളുമാണ്. മോൻ ഇവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലാണ് മോൻ. മോള് നേഴ്സ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ മക്കളെ ആക്കിയെടുത്തില്ലേ, ഇങ്ങനെ ഒരു കൈത്തൊഴിൽ ഉണ്ടെങ്കിൽ വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കയ്യിലൊരു കൂടെയൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ സ്വപ്നം കണ്ട് വന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ, ഒരു കുഞ്ഞു കൂട് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി അതാണ് എൻ്റെ അടുത്ത് എടുത്തെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതെ, ഇവിടെ ദേ വയറ് അതിൽ കടത്താൻ പോവാണ്. അപ്പോൾ 2 വയറിന് നടുവിൽ കമ്പി വെക്കും, എന്നിട്ടാണ് മേലത്തെ ഈ ഒരു പോർഷൻ അവർ ഫിനിഷിങ് കൊടുക്കുന്നത്. പിന്നെ ഇതിനൊരു കൈപ്പിടിയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് വേണം എന്നുള്ളവർക്ക് അങ്ങനെ. അപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. ആ കൈപ്പിടിയൊക്കെ കാണും, ഇതിൽ തന്നെ കാണിക്കും. അതുപോലെ തന്നെ ബട്ടൺ ടൈപ്പ് ഉണ്ട്, പിൻ ടൈപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നമുക്കൊരു കാര്യം അറിയാമെങ്കിലുണ്ടല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ ആ കൂട്ടത്തിലുള്ളതാണ്. എനിക്കാണെങ്കിൽ പിന്നെ പഠിപ്പിച്ചാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതേ ഈ കൈപ്പിടി വെക്കുന്നതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അറിയുന്നില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. അതേ ഈ പിന്നുകളൊക്കെ കണ്ടോ, ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. പണ്ട് കാലത്ത് ഈ പിന്നുകളാണ് വരുന്നതെന്ന് കേട്ടോ. ഇത് നമ്മളെ ഈ ചെരുപ്പിലൊക്കെ അടിച്ച് താത്തൂലേ, അങ്ങനത്തെ ഒരു പിന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ ടപ്പ് പോലത്തെ, ബട്ടൺ പോലത്തെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഇത് മൊത്തത്തിൽ ഞാൻ ഈ ചേച്ചി ചെയ്യുന്നതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്, ഭയങ്കര എന്തൊക്കെയോ ഒക്കെ ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. കാരണം അവരൊരു പാഷനാണിത് ശരിക്കും പറഞ്ഞാൽ. വരുമാന മാർഗം എന്നതിലുപരി അവരുടെ ഒരു സന്തോഷമാണിത്. കാരണം എനിക്കിത് പറഞ്ഞു തന്നിട്ടോ, ഈ സാധനങ്ങൾ കാണിച്ചു തന്നിട്ടോ ചേച്ചിക്കൊന്നും നേടാനില്ല. പക്ഷേ അത് ഓരോ സാധനങ്ങളും എനിക്കെടുത്ത് കാണിച്ചു തന്നത്, അതെങ്ങനെ ഇടുന്നത്, അതെങ്ങനെയാണ് വെക്കുന്നത്, അതെങ്ങനെയാണ് നെയ്യുന്നത്, എല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്കറിഞ്ഞ് 1 മണിക്കൂറിൽ കൂടുതൽ നേരം എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ നമുക്ക് ഒരു വീഡിയോയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ അതെ, ഇതൊക്കെയാണ് കൂടുകൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു സെറ്റ് എന്ന്. ഒരു സെറ്റ് എന്ന് പറഞ്ഞത് ഈ 5 കൂടെയാണ്. ഏറ്റവും ചെറുത്, അതിൽ വലുത്, അതാണ് നമ്മളിപ്പോൾ നെയ്ത് കണ്ടത്. പിന്നെ 3-ാമത്തത് 4, 5, അങ്ങനെ പോവാണ് അതിൻ്റെ ആ ഒരു സൈസ്. ഈ ഒരു സെറ്റ് ചെയ്യുന്നതിനാണ് അവർക്ക് ആ ഒരു ദിവസം വേണ്ടി വരുന്നത്. അതായത് 1 മണി മുതൽ 3 മണി വരേക്കും അവർ സ്പെൻഡ് ചെയ്യാറുള്ളത് ഈ ഒരു സെറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഈ 1 കൂടയ്ക്ക് 2 രൂപ 50 പൈസ, വലിയ കൂടയ്ക്ക് 6 രൂപ 50 പൈസ, എത്ര രൂപയാണോ എന്ന് ആലോചിച്ചു നോക്കേ. അപ്പോൾ അതെ, ഇതൊക്കെ ബോട്ടിലാണ്, ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ, പിന്നെ കുട്ടികൾക്ക് പെൻസിലൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ്, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഷേപ്സിൽ വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ പറ്റുമെങ്കിൽ ആൾ ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹാർട്ട് ഷേപ്പിലൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഫോട്ടോസൊക്കെ ചേച്ചി എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന ഫോട്ടോസാണ് കേട്ടോ. ഈ കൂടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയൂ ഹാൻഡ് മെയ്ഡാന്ന്. അത്രയ്ക്ക് പെർഫെക്ഷൻ അല്ലേ അതിൽ. ഓരോ ഡിസൈൻസൊക്കെ അതിൽ ചെയ്തേക്കുന്നുണ്ടോ, അത്ര ഭംഗിയായിട്ട്, ഭയങ്കര ഡെഡിക്കേഷനാണ് ആൾക്ക്. ഓരോ കൂടെ ചെയ്യുന്നുണ്ടിട്ട് ഞാനിങ്ങനെ അതിശയിച്ച് മതിമറന്ന് നിന്നുപോയി. അത്രയ്ക്ക് ഭംഗിക്കാണ് ഓരോന്നും ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിശുക്കൊന്നും കാണിക്കാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.
പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സാവകാശം നമുക്കത് നോക്കാം. കാരണം പെട്ടെന്ന് ഓർഡേഴ്സൊന്നും ചേച്ചി അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. കാരണം കുറേ ഓർഡേഴ്സൊക്കെ ഇപ്പം തന്നെ ക്യാൻസലായിട്ടുണ്ട്. ഞാൻ തന്നെ ഓർഡർ കൊടുത്തിട്ട് ഭയങ്കര വെയിറ്റിങ്ങിലാണ്, ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് പതുക്കെ അത് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.